ഇനി എന്താ പ്ലാൻ? ടെൻത്ത് കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും നേരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇനി ഏത് വിഷയമാണ് ചൂസ് ചെയ്യാൻ പോകുന്നത്. അതേപോലെ ട്വൽത്ത് കഴിഞ്ഞാൽ ഇനി എന്താ പ്ലാൻ എന്നുള്ള ചോദ്യം. ഇനിയിപ്പോൾ ഡിഗ്രി കഴിഞ്ഞാലോ, പഠിക്കാൻ പോവാണോ, പണിയെടുക്കാൻ പോവാണോ എന്നുള്ള ചോദ്യം വേറെ. അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് പണിയെടുത്തുകൊണ്ടും പഠിക്കുകയൊക്കെ ചെയ്യാം എന്നുള്ളത്. പക്ഷേ എങ്ങനെ? ഡോണ്ട് വറി, ഈ വീഡിയോ ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു ഐഡിയ കിട്ടും. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് എലാൻസ് ലേണിംഗ്. റോഡ് മാപ്പ് ടു ACCA ആഫ്റ്റർ ഡിഗ്രി. പോയിന്റിലേക്ക് വരാം. ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികളുടെ ഭയങ്കര ഒരു കൺഫ്യൂഷൻ ആയിരിക്കും ഇനിയിപ്പോൾ പഠിക്കാൻ പോകണോ അതോ ഇനി പണിയെടുക്കാൻ പോകണോ എന്നുള്ളത്. കാരണം ഫ്രണ്ട്സ് ചിലവർ പഠിക്കാൻ വേണ്ടി വിദേശത്തേക്ക് പോകും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോളേജിൽ പോകും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ പഠിത്തമൊക്കെ നിർത്തി പണിയെടുക്കാനും പോകും. ഇവിടെയാണ് ACCA എന്ന കോഴ്സിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ACCA നിങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് സൗകര്യമായിട്ടിരുന്ന് പഠിക്കുകയും ചെയ്യാം. ACCAക്ക് 13 പേപ്പേഴ്സ് ആണെന്നറിയാലോ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി അറിയില്ലെങ്കിൽ ഈ ചാനലിലെ ഓൾഡ് വീഡിയോസ് കണ്ടാൽ മതി, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഡിഗ്രി കഴിഞ്ഞ് ACCA ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് പേപ്പർ എക്സംഷൻ ആണ്. അതായത് നിങ്ങൾ പഠിച്ച കോഴ്സ്, യൂണിവേഴ്സിറ്റി ഒക്കെ അനുസരിച്ച് അപ് ടു 9 പേപ്പേഴ്സ് വരെ പേപ്പർ എക്സംഷൻസ് ഉണ്ടാവും. ഈ 9 പേപ്പേഴ്സ് തന്നെ നിങ്ങൾ അറ്റൻഡ് ചെയ്ത് പാസ്സായാൽ നിങ്ങൾ പാർഷ്യലി ക്വാളിഫൈഡ് ആയി. അങ്ങനെ തന്നെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. ഇനി ബേസ്ഡ് ഓൺ യുവർ കരിയർ ബാക്ക്ഗ്രൗണ്ട് പേപ്പർ എക്സംഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ACCAയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ACCA പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ട്നേഴ്സായ ഇലാൻസിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. പേപ്പർ എക്സംഷൻസ് കൺഫേം ആയാൽ നിങ്ങൾ 10,000 റുപ്പീസ് ACCAക്ക് പേ ചെയ്യേണ്ടി വരും. പക്ഷേ പ്ലാറ്റിനം അപ്രൂവ്ഡ് പാർട്ട്നേഴ്സിൽ വഴി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 10-20% വരെ നിങ്ങൾക്ക് പേ ചെയ്താൽ മതിയാവും. പേപ്പർ എക്സംഷൻസ് ഒക്കെ കിട്ടിയ ഒരാൾക്ക് ഇനിയിപ്പോൾ 9-10 പേപ്പേഴ്സ് വരെ അറ്റൻഡ് ചെയ്താൽ മതിയാവും. വർഷത്തിൽ ഓരോ ക്വാർട്ടേഴ്സിലും ACCA ഇവിടെ എക്സാം നടത്തുന്നുണ്ട്. മാർച്ച്, ജൂൺ, സെപ്റ്റംബർ, ഡിസംബർ എന്നീ മാസങ്ങളിലാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. 8 പേപ്പേഴ്സ് വരെ നമുക്കൊരു വർഷത്തിൽ എഴുതാം. 6 നിങ്ങൾ എഴുതാൻ ശ്രമിക്കുകയാണെങ്കിൽ 12-15 മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് എല്ലാ പേപ്പേഴ്സും കവർ ചെയ്യാൻ പറ്റും. അതായത് ഡിഗ്രി കഴിഞ്ഞ് വെറും 1.5 കൊണ്ട് നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ കരിയറും വെൽ സെറ്റിൽഡ് ലൈഫും സ്വന്തമാക്കാം. മാത്രമല്ല ഈ 1.5 നിങ്ങൾ മുടക്കിയ പൈസ വെറും 6 കൊണ്ട് സമ്പാദിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ കീ പോയിന്റ്. 180 പരം രാജ്യങ്ങളിൽ സർട്ടിഫൈഡ് ആയിട്ടൊരു ക്വാളിഫിക്കേഷനാണ് ACCA. അതുകൊണ്ട് തന്നെ ACCA കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് വേൾഡ് വൈഡ് ഓപ്പർച്യൂണിറ്റി എക്സ്പീരിയൻസ് ആയിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇന്ത്യയെ പഠിച്ചാൽ 180 രാജ്യങ്ങളിൽ നിങ്ങൾക്ക് വിത്ത് പ്രോപ്പർ എക്സാംസ് ആൻഡ് വെരിഫിക്കേഷൻസ് ജോലി ലഭിക്കും. ഇനി പേപ്പർ എക്സംഷൻസ് എങ്ങനെ നന്നായി സ്കോർ ചെയ്യാം എന്നൊക്കെ അറിയാൻ വേണ്ടി നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് നിങ്ങൾക്ക് വേണ്ടത് അല്ലേ? അതിനും പേടി വേണ്ട. വേൾഡ് റാങ്ക് നമ്പർ 1 അടക്കം നിരവധി നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റാങ്ക്സ് നേടിയ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇലാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഏറ്റവും മികച്ച ഓപ്ഷൻ. ഇലാൻസിലേക്ക് വിളിക്കാനുള്ള കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ACCAനെ കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലേക്ക് വിളിക്കാം. സോ ടിൽ ദി നെക്സ്റ്റ് വീഡിയോ, ബൈ ബൈ.